കൃത്യമായി ചലിക്കാൻ പോലും പറ്റാത്ത ആ കുഞ്ഞുങ്ങളെ ഭാര്യയായിട്ടേക്ക് ഓടി വന്ന് ലോക മലയാളികള് കൈകൂപ്പി പ്രാർത്ഥിച്ച് മനുഷ്യനൊന്നും സംഭവിക്കരുത്, അദ്ദേഹം ആ ആലങ്ങളിലേക്ക് ഊടിയിട്ടു, ഈ മനുഷ്യനെ കിട്ടാൻ വേണ്ടി. ആ മനുഷ്യൻ പൊതുയാണോ പറയോ, ലൈവായിട്ട് നിങ്ങൾ കാണിച്ചോണ്ടിരിക്ക, 700 മീറ്ററിന് അപ്പുറേ ഞാൻ എഴുന്നേറ്റ് അയ്യോന്ന് വെച്ചുപോയി. എന്നിട്ട് പറഞ്ഞു, ഞാൻ വിട്ടു ബാക്കിയത് സമസ്ത നമ്മ കർണാടക ആൾക്കാർക്ക് ഞാനാക്കിന്റെ പേരെ കാണിക്കും എന്ന് പറഞ്ഞ് വേറെ ആളാറിന്റെ വെള്ളത്തിലെ വീണ അപ്പ പട്ട കൂപ്പിട്ട് ആ സമയത്തിൽ അവിടെ പോകും ഞങ്ങൾ. ഇപ്പൊ ഈ മനാഫിന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. സത്യത്തിൽ ഈ ഒരു വിഷയം ശരിക്കും കോമഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ചാല്, ഈ അർജുൻ എന്ന് പറഞ്ഞ വ്യക്തി മരിച്ച ആ ഒരു ഇതുണ്ടല്ലോ, ഒരു വൈകാരികത, ഒരു സെന്റിമെന്റ്, അതുപോലും ആ അർജുന്റെ കുടുംബക്കാരെ ഇല്ലാതാക്കി, അതാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ അർജുന്റെ കുടുംബക്കാർ എത്ര അധപ്പതിച്ചവരാണെന്ന് അവർ സ്വയം തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം അവരുടെ പത്രസമ്മേളനം തന്നെ. അങ്ങനെ പത്രസമ്മേളനം പോയിട്ട് അവസാനം എവിടെ എത്തി എന്നറിയോ, കേസ് കൊടുക്കല്ല്, ആർക്കെതിരെ, മനാഫിനെതിരെ കേസ് കൊടുക്കല്ല് വരെ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഈ അർജുന്റെ കുടുംബക്കാരുടെ ഉള്ളിലുള്ള ഈഗോ, അതേപോലെ തന്നെ വൃത്തികെട്ട ചിന്ത വളരെയധികം അധപ്പതിച്ച രീതിയിലുള്ളതായത് കാരണം തന്നെ അവർക്ക് അർജുൻ മരണപ്പെട്ടതെന്നൊരു കാര്യം തന്നെയല്ല, അവർക്ക് ആകെ ഉള്ളത് ആരൊക്കെ യൂട്യൂബിൽ പൈസ ഉണ്ടാക്കുന്നു, ആരൊക്കെ യൂട്യൂബിൽ ഫേമസ് ആവുന്നു, മനാഫ് എന്തുകൊണ്ട് ഫേമസ് ആവുന്നു തുടങ്ങിയ കാര്യങ്ങൾ ചിന്തിച്ച് തല പുകഞ്ഞ് ആലോചിക്കുകയായിരുന്നു ഇവര്. അത് കാരണം തന്നെ അർജുന്റെ കാര്യത്തിൽ ചിന്തിക്കാനൊന്നും ഇവർ സമയം കിട്ടിയില്ല. അങ്ങനെയാണ് ഈ വിഷയം ഇത്രക്കധികം അലങ്കോലപ്പെട്ടത്. ഇപ്പോ ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നത്, വയനാട് ദുരന്തത്തിൽ ഒരുപാട് ആൾക്കാർ ഉരുൾപൊട്ടലും മരിച്ചു, അവർക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഈ അർജുന ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. ശരിയല്ലേ? കാരണം ഇവിടെ 100 കണക്കിന് ആൾക്കാർ മരിക്കുക കേരളത്തില്, കർണാടകയിൽ പോയിട്ട് ലോറി ഇങ്ങനെ അപകടത്തിൽപ്പെട്ടിട്ട് ഒരാൾ മരിക്കുന്നു, രണ്ടും ഉരുൾപൊട്ടൽ തന്നെയാണ്. പക്ഷെ ഈ 100 കണക്കിന് ആൾക്കാർക്ക് കിട്ടാത്ത പ്രത്യേകതയാണ് അർജുന് കിട്ടുന്നത്, അത് എന്തുകൊണ്ടെന്ന് ചോദിക്കുകയാണ്. അതിലൊരു കാരണം മാത്രമേ ഉള്ളൂ, ഈ മനാഫ് എന്ന വ്യക്തിയുടെ കാരണമാണ്. മനാഫാണ് ഈ അർജുന്റെ വിഷയം ഇത്രയ്ക്കധികം ജനങ്ങളുടെ മുമ്പിലും പത്രക്കാരുടെ മുമ്പിലും എടുത്തു പിടിച്ചത്, അതുകൊണ്ടാണത്. എന്നിട്ട് അതേ മനാഫിനെ ഇന്ന് വലിയൊരു കുറ്റവാളി, മതസ്പർദ്ധ വളർത്തുന്നവൻ എന്നൊക്കെ ആക്കി മാറ്റിയിരിക്കുകയാണ്. ആര്? വേറെ ആരെങ്കിലും ആണെങ്കിൽ കുഴപ്പമില്ല, ഇത് അർജുന്റെ കുടുംബക്കാർ തന്നെ, അതും സഹോദരി, അനുജൻ, അമ്മ എന്നൊക്കെ പറഞ്ഞ ടീമാണ് ആക്കിയത്, പിന്നെ അളിയനും എന്നറിയുമ്പോഴാണ് നമ്മൾക്ക് ശരിക്ക് അതിശയോക്തി ഉണ്ടാവുക. അതുകൊണ്ടാണ് ജനങ്ങൾ മുഴുവൻ ഇവരെ തെറി പറയുന്നത്, ഈ അർജുന്റെ കുടുംബത്തിനെ. അത് ഒരാൾ ഒരാളെന്നില്ല, കുറച്ച് സംഖികൾ ഒഴികെ ബാക്കി എല്ലാവരും തന്നെ പാച്ച തെറിയാണ് ഇവരുടെ പറയുന്നത്. കാരണം ഇവരുടെ നന്ദി ഇല്ലായ്മ തന്നെയാണ്. നന്ദി ഇല്ലാത്തത് കുഴപ്പമില്ല, നന്ദി ഇല്ലെങ്കിൽ ഇല്ലാവുന്ന സ്ഥലത്തും ഉണ്ടാതിരിക്കാൻ കുഴപ്പമില്ല. അതല്ല, ഈ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത അർജുനെ സപ്പോർട്ട് ചെയ്ത് ആ ഗംഗാവാലി പുഴക്കരികിൽ നിന്ന ആളെ തന്നെ കുറ്റവാളിയാക്കുകയാണ്. അപ്പൊ ഈ ജനങ്ങളൊക്കെ ഇങ്ങനെ തെറി പറയുമ്പോ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ജനങ്ങൾ തെറി വരരുത്, ജനങ്ങൾ തെറി പറയരുത് എന്ന് പറയാൻ ഇവരാരാണ്? പൊതുജനം എന്ന് പറഞ്ഞാൽ തന്നെ ജനാധിപത്യ രാജ്യത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ വിളിച്ചു പറയും, അത് തെറി പറയേണ്ടടുത്ത് തെറി പറയുക തന്നെ ചെയ്യും, അതാണ് അവർ ചെയ്യുന്നത്. എന്നിട്ട് ആ തെറി നിർത്താൻ വേണ്ടിയിട്ട് കേസ് കൊടുത്തിരിക്കുകയാണ് പോലീസിന്, ഞങ്ങൾക്ക് ദാ സൈബർ ബുള്ളിംഗ് നടക്കുന്നു. അതുകൊണ്ട് പോലീസിന് എന്ത് ചെയ്യാൻ കഴിയും? പോലീസ് എന്താ 1 കോടി 2 കോടി ആൾക്കാർക്കെതിരെ കേസ് കൊടുക്കുക, എന്നാ പിന്നെ എടുത്ത് കാണിക്കട്ടെ. അപ്പൊ അങ്ങനെ ഒരു പോലീസ് അവരിനിപ്പോ കേസ് എടുക്കാൻ പോകാത്ത സൈബർ ബുള്ളിംഗ് നടത്തിയവർക്കെതിരെ ഓരോരോ ചാനലില്, ഓരോരോ വാർത്താ ചാനലില്, പിന്നെ അതുപോലെ തന്നെ ഇവരുടെ പത്രസമ്മേളനം നടക്കുന്നുണ്ടല്ലോ, അത് കാണാൻ വരുന്ന ആൾക്കാര് അതിന്റെ അടിയിലൊക്കെ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവരുടെ പാച്ചത്തെറി പറയുന്നത്. പോലീസ് കേസ് എടുക്കുകയാണെങ്കിൽ പിന്നെ അതിനെ നേരം കാണൂ, പിന്നെ പോലീസിന്റെ എല്ലാ പണിയും ഒഴിവാക്കാൻ നല്ലത് എന്നതാണ് എനിക്ക് തോന്നുന്നത്. മനാഫിന്റെ കൂടെ തന്നെ വേറൊരാളെയും കൂടി ഈ അർജുന്റെ കുടുംബം അവഹേളിച്ചിരുന്നു. അത് ഈശ്വര മാൽപേ എന്ന് പറഞ്ഞിട്ടുള്ള മുങ്ങൽ വിദഗ്ധനാണ്. ഈ മുങ്ങൽ വിദഗ്ധൻ എന്ത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് മുങ്ങൽ വിദഗ്ധൻ യൂട്യൂബ് ചാനൽ തുടങ്ങി, എന്നിട്ട് അതിൽ പൈസ ഉണ്ടാക്കി എന്നൊക്കെയാണ് ഈ അർജുന്റെ കുടുംബം പറയുന്നത്. മനാഫിനെ കുറിച്ചും അത് തന്നെയാണ് പറഞ്ഞത്. മനാഫിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് മനാഫിന്റെ യൂട്യൂബ് ചാനലിൽ ആകെ 10,000 സബ്സ്ക്രൈബർമാരെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പത് 4.5 ലക്ഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഞാനൊക്കെ ഇപ്പൊ 7 വർഷം കൊണ്ട് എനിക്ക് കിട്ടിയ സബ്സ്ക്രൈബർമാരുണ്ടല്ലോ, അത് വെറും 7 ദിവസം കൊണ്ടാണ് മനാഫിന് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിനൊക്കെ കാരണം ആരാണ്? ഈ അർജുന്റെ കുടുംബക്കാർ തന്നെയാണ്. അവരോടുള്ള വെറുപ്പ് കാരണമാണ് ഇത്രയും ജനങ്ങൾ വന്നിട്ട് മനാഫിനെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അവരുടെ സപ്പോർട്ട് രേഖപ്പെടുത്തുന്നത്. അതുപോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി ആ അർജുന്റെ കുടുംബക്കാർക്ക് ഇല്ല എന്നത് ചിന്തിക്കുമ്പോൾ വളരെ ദയനീയതയാണ് തോന്നുന്നത്. ആ മുങ്ങൽ വിദഗ്ധനെ കുറിച്ച് അയാളെ അറിയുന്ന വേറൊരാൾ സംസാരിക്കുകയാണ്. ഈശ്വര മാൽപേ ഈ ഒരു ചർച്ചയിലുണ്ട്, അവിടെ അടുത്തിരിക്കുന്ന ആളല്ലോ, അടുത്തിരിക്കുന്ന ആള് ഈശ്വര മാൽപേയാണ്. കേട്ടു നോക്കി. ഈ ഗംഗാവാലി പുഴയിലൂടെ ലൈൻ ഡോട്ട് സ്പീഡിൽ വെള്ളം ഒഴുകുമ്പോൾ ദേവിയുടെ സ്കൂബ ഡൈവേഴ്സ് പേടിച്ച് മാറുന്നപ്പോ
ഈ ചർച്ചയിലിരിക്കുന്ന ആ ഈശ്വർമാൻ്റെ എന്ന് പറഞ്ഞ ആ മനുഷ്യ സ്നേഹി തന്റെ എന്താ പറയാ കൃത്യമായി ചലിക്കാൻ പോലും പറ്റാത്ത ആ കുഞ്ഞുങ്ങളെ ഭാര്യയായിട്ട് ഓടി വന്ന് ലോക മലയാളികള് കൈകൂപ്പി പ്രാർത്ഥിച്ച് മനുഷ്യനൊന്നും സംഭവിക്കരുത്, അദ്ദേഹം ആ ആഴങ്ങളിലേക്ക് ഊടിയിട്ടു ഈ മനുഷ്യനെ കിട്ടാൻ വേണ്ടി. എന്നിട്ട് ആ മനുഷ്യ പൊതുയാണോ പറയോ, ലൈവായിട്ട് നിങ്ങൾ കാണിച്ചോണ്ടിരിക്ക 700 മീറ്ററിന് അപ്പുറേ ഞാൻ എഴുന്നേറ്റ് അയ്യോന്ന് വെച്ചുപോയി. അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ ദൗത്യസംഗതത്തെ രക്ഷപ്പെടുത്തി. അന്ന് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയില്ലായിരുന്നല്ലോ, ആർക്ക് വേണ്ടിട്ടാ, എവിടെയോ ഉണ്ട് അച്ഛനു വേണ്ടിയിട്ട് ഈ മനുഷ്യൻ പോയി ചാടി. ആ മനുഷ്യനെയൊക്കെ ഈ പ്രിയങ്കരനായ ആ അർജുന്റെ മൃഗങ്ങളോ ഇരുന്ന് മൂന്നാം ഘട്ടത്തിൽ അയാൾ കണ്ടില്ലേ ഈശ്വര മാൽപ്പയെ കുറിച്ചിട്ട് ആ ഒരു വ്യക്തി പറയുന്നത്, അതായത് എവിടെയോ കിടക്കുന്ന ഒരു അർജുൻ അറിയുക പോലും അങ്ങനത്തെ ഒരു അർജുനെ തപ്പാൻ വേണ്ടിയിട്ട് കർണാടകയിൽ നിന്ന് അവിടെ നിന്നൊക്കെ വന്നിട്ട് ഏതൊരു കന്മാറോ അങ്ങനത്തെ സ്ഥലത്ത് വന്നിട്ട് ഈ വെള്ളത്തിലേക്ക് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് ചാടുകയാണ്. ചാടിയതിനു ശേഷം ഈ ഈശ്വര മാൽപ്പയെ കാണുന്നില്ല, 700 മീറ്റർ ദൂരത്ത് പോയിട്ടാണ് പൊങ്ങുന്നത്. അത് പൊങ്ങിയിട്ടില്ലെങ്കിലോ ആള് മരണപ്പെട്ടില്ലേ? അപ്പോ ആ ഒരു അർജുന് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്തിട്ടും ഈ അർജുന്റെ കുടുംബത്തിലുള്ള ആ ഒരു സംഖി ഉണ്ടല്ലോ, സംഖി ആ സംഖിയും സംഖിയുടെ മറ്റുള്ള ടീമും ആ സഹോദരി അമ്മയൊക്കെ ആ ഭാര്യയൊക്കെ അവർ പച്ചത്തെറിയാണ് ഈ ഈശ്വര മാൽപ്പയ്ക്കെതിരെ പറഞ്ഞത്. വളരെ വലിയ വലിയ അപവാദങ്ങള്. അപ്പൊ അതിനെ കുറിച്ച് അയാൾ പറയാണ്, ഇങ്ങനത്തെ ഒരു ഈശ്വര മാൽപ്പയെയാണ് ആ ഒരു കുടുംബം അവഹേളിച്ചത്, എത്ര അധപ്പതിച്ചവരാണ് ആ കുടുംബം എന്നിങ്ങനെ പറയാൻ കൊണ്ടുപോകുമ്പോ അപ്പോഴേക്കിനെ ഹാഷ്മി പറയാണ്, ഏ അവരെന്നെ കുറ്റം പറയരുത് ഇങ്ങനെ പറയാ, കുറ്റം പറയരുത്, പിന്നെ എന്താ പറയാ, നല്ലതാ പറയേണ്ടത്. അപ്പൊ ഇതാണ് അവസ്ഥ എന്ന് വെച്ചാല് ആ അർജുന്റെ കുടുംബക്കാർ എന്ത് നാറിത്തരും സമൂഹത്തിൽ ചെയ്യും, നമ്മൾ അവരുടെ കുറ്റം പറയാൻ പാടില്ല. കുറ്റം പറഞ്ഞ എന്താണ്, പിന്നത് പോലീസിന് കേസാവും, പോലീസ് അന്വേഷിക്കും, പോലീസ് എല്ലാവരും ജയിലിടും, ഒന്നും പറയണ്ട, ആകെ പ്രശ്നമാക്കും. അപ്പൊ അതുകൊണ്ട് ആരും മിണ്ടണ്ട എന്നർത്ഥത്തില് ഒരു തേങ്ങമല്ല ഒരു ചർച്ച നടക്കണം അവിടെ. എന്നിട്ട് അതിനുശേഷം ഈ ഈശ്വർ മാൽപ്പ തന്നെ സംസാരിക്കുകയാണ്. കാരണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഈശ്വർ മാൽപ്പ വന്നിട്ട് ഇങ്ങനെ മുങ്ങുന്നതിനൊക്കെ അതിഭയങ്കരമായിട്ടുള്ള ഫീസ് ഈടാക്കുന്നുണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അതിനെ കുറിച്ച് ഈശ്വര മാൽപ്പ പറയാണ്, ശ്രദ്ധിച്ചു കേട്ടു നോക്കി. ഞാനിപ്പോ നേരത്തെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇല്ലേ, ആ സമയത്തല്ലേ ഞാൻ വെള്ളത്തിൽ പോയ മുങ്ങിയ, അത് ആർക്ക് കാണിക്കത്തില്ല, എന്റെ വെള്ളത്തിലെ പോയ ഞാൻ എന്നെങ്കിലും അടിയിലെ പോയിട്ട് അല്ല മുതലെന്നാ കോക്കട പറഞ്ഞു കോക്കടന്നാ അതല്ലെങ്കിൽ വല്ല കല്ലടിയിലെ അടിയിലെ പോയ അത് വീട്ടുകാർക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ പൈസ എടുക്കുന്ന ആളല്ലേ, ഞാൻ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ആൾ എന്ന് പറഞ്ഞ ഇപ്പൊ ഞാൻ അടിഭാഗത്തിൽ പോയിട്ട് ഒരു ബോഡി എടുക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും എനിക്ക് ഇൻഷുറൻസ് ഇല്ല എന്ന വീട്ടുക്ക് പൈസ ഞാൻ പങ്കിട്ട ആളല്ല, അതല്ലാത്ത ഞാനവിടെ വേലയാക്കിയ എവിടെ ഉണ്ടോ അടിയിൽ എവിടെ മുതല ഉണ്ടാല ആ ബോഡി ഉണ്ട അത് എടുത്ത് മേലെ എടുക്കുന്നത് അതേ എനിക്ക് തരും എന്നിട്ട് പറഞ്ഞു ഞാൻ യൂട്യൂബ് ആക്കിയത്. സമസ്ത നമ്മ കർണാടക ആൾക്കാർക്ക് ഞാൻ ആക്കിയതിന്റെ വേല കാണിക്കും എന്ന് പറഞ്ഞ് വേറെ ആളാളുടെ വെള്ളത്തിലെ വീണ അപ്പ പട്ട കൂപ്പിട്ട് ആ സമയത്തിൽ അവിടെ പോകും ഞങ്ങൾ. ഇപ്പൊ ഇന്ന് മൽപ്പല വരും തിരക്കിൽ ഓരോ ആള് വെള്ളത്തിലെ വീണെങ്കിൽ അവനെ എടുത്തെങ്കിൽ യൂട്യൂബിലേ കാണും ആൾക്കാരെല്ലാം ഈശ്വര മൽപ്പ എടുത്തിട്ടുണ്ട് അടുത്ത ആറാണ്ട് വെള്ളത്തിലെ വീണ ആ സ്ഥലത്ത് ഞാൻ പോകും ഞങ്ങൾ ടീമായിട്ടേ പോകും അതിനെ ഞങ്ങൾ യൂട്യൂബ് ആക്കി. യൂട്യൂബിലെ പൈസ ബന്ധങ്ങൾ എത്ര പൈസ വരും, ആ പൈസ മിനിമം ഇപ്പൊ ഒരു മാസത്തില് 10,000 വരും ഞാൻ ഇപ്പൊ പറയാം 10,000 വരും എത്തെങ്കിലും ആ 10,000 ഉണ്ടല്ലേ എനിക്ക് ചെലവ് എത്ര ഉണ്ടറിയാം ഒരു മാസത്തിൽ ഒരു തിങ്കൾ ഒരു മാസത്തില് 30,000 ചെലവാകുന്നു എന്ന് പറഞ്ഞു. ആ രണ്ട് ആംബുലൻസ് ഉണ്ട് ഒരു ഡിജിൽ ഖർച്ചുണ്ട് പിന്നെ അതിന് മെയിൻ്റനൻസ് ഉണ്ട് പിന്നെ ഞങ്ങളുടെ ആൾക്കാർ പോയി അവർക്ക് സാപ്പാട് കൊടുക്കുന്നു നമ്മളെ ആൾക്കാരല്ല 8 പേരുണ്ട് 8 പേർ പോയ അവരെല്ലാം ഒരു ദിനക്കൂലി അവർ പൈസ ഇല്ലാത്ത ബടവറെന്ന് ഞങ്ങളുടെ ഡെയിലി പേർ ഒരു വന്നങ്ങൾ 4-5 പേർ വരും അവിടെ ചെലവെല്ലാം നോക്കുന്നു അത് ഞാനും നോക്കും അതിൽ ഞങ്ങൾ എവിടെ എവിടെ ബോഡി എടുത്താൽ അവിടെ പൈസ എടുക്കത്തില്ല എല്ലാം ഫ്രീ. കണ്ടില്ലേ വളരെ വിശദമായിട്ടാണ് ഈശ്വർ മാൽപ്പ പറഞ്ഞത്. അതായത് ഇങ്ങനെ മുങ്ങിക്കഴിഞ്ഞാല് വലിയ വലിയ ഉരുളങ്കല്ലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അങ്ങനെ ഉരുളാൻ വേണ്ടിയിട്ട് അതിന്റെ അടിയിലൊക്കെ പെട്ടാലോ പോയില്ലേ. കാരണം കരയിലാണെങ്കിൽ നമുക്ക് ഹൈ സ്പീഡിൽ ഓടി രക്ഷപ്പെടാം, വെള്ളത്തിൽ ഓടാൻ പറ്റും അതുമില്ല. അപ്പൊ അങ്ങനത്തെ റിസ്ക് ഉള്ള ജോലിയാണ് ചെയ്യുന്നത്, അതിനാണെങ്കിലോ ഇൻഷുറൻസും ഇല്ല. പിന്നെ പ്രതിഫലത്തിന്റെ കാര്യം, പ്രതിഫലം എങ്ങനെ കൊടുക്കാന്നറിയോ, ഒരു ബോഡി എടുത്തുകൊണ്ട് വന്നാൽ മാത്രമാണ് പ്രതിഫലം, അത് തന്നെ എത്ര 5,000-6,000 ഒക്കെ ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ പ്രതിഫലവും ഇല്ല. അത് മാത്രമല്ല ഇങ്ങനെ ബോഡി കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു പ്രതിഫലം കൊടുത്താൽ തന്നെ വാങ്ങാനും തോന്നില്ല എന്നും പറയുന്നത്. പിന്നെ യൂട്യൂബിന്റെ കാര്യം അതാണല്ലോ ഈ അർജുന്റെ കുടുംബത്തിന്റെ വലിയ പ്രശ്നം. യൂട്യൂബ് ഈ യൂട്യൂബിൽ ഈശ്വർ മാൽപ്പയ്ക്ക് ഒരു ചാനലുണ്ട്,
ആ ചാനൽ എന്തിനാണെന്നറിയോ, ഇങ്ങനെ ഒരു മുങ്ങൽ വിദഗ്ധൻ ഉണ്ട് എന്ന് കർണാടകക്കാരനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എവിടെയെങ്കിലും വല്ലവരും വെള്ളത്തിനടിയിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവരെ വിളിക്കുമല്ലോ. ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അവിടെ പോയിട്ട് സഹായം ചെയ്യാം. അതിനുവേണ്ടി മാത്രമാണ് ആ യൂട്യൂബ് ചാനൽ. അതിൽ നിന്ന് വരുമാനമുണ്ട് 10,000 രൂപ മാസം. പക്ഷെ ഇവർ എങ്ങോട്ടും പോവാതെ ഇരുന്നാൽ വെറുതും ഇരിക്കുന്നതിന് പോലും ഒരു മാസം 35,000 ചെലവ് വരുന്നത്. അങ്ങനത്തെ സ്ഥലത്ത് യൂട്യൂബിൽ നിന്ന് 10,000 കിട്ടിയിട്ട് എന്താക്കാനാണ്? എന്നിട്ട് ആ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ടുകൊണ്ട് ഈശ്വർ മാൽപ്പ പൈസ ഉണ്ടാക്കി ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് എന്നാണ് അർജുന്റെ കുടുംബക്കാര് ഈ ആളിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഇത്തരം റിസ്ക് ഉള്ള വെറുതെ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ പൈസ പിരിക്കുക അല്ലെങ്കിൽ ഒരു പൊതി ചോറ് കൊടുത്ത് സഹായിക്കല്ലോ ചെയ്യുന്നത്. വെള്ളത്തിലേക്ക് ചാടുക എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവൻ തന്നെ പിന്നെ ഉണ്ടാവോ ഇല്ലെന്ന് അറിയില്ല. അങ്ങനത്തെ അപകടം പിടിച്ച ജോലി ചെയ്തുകൊണ്ടാണ് പ്രതിഫലം തന്നെ വാങ്ങാതെ ഈ ആൾക്കാരൊക്കെ മുന്നോട്ട് പോകുന്നത്. അങ്ങനത്തെ ആൾക്കാരനെ വരെയാണ് ഇത്രയും മ്ലേച്ഛമായ രീതിയിലാണ് ഈ അർജുന്റെ കുടുംബക്കാര് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. എന്നാലും നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം, മനാഫും ഇയാളുമാണ് ഏറ്റവും കൂടുതൽ ഈ അർജുനന് വേണ്ടിയിട്ട് മെയ്യും കയ്യും മറന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. ആ രണ്ടുപേർക്കെതിരെ തന്നെയാണ് ഈ ഒരു അർജുന്റെ കുടുംബം കേസും കൂട്ടും ആരോപണവും പച്ചത്തിലൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ കോടിക്കണക്കിന് ആൾക്കാർ ഈ കുടുംബത്തിനെ പച്ചത്തറി പറയുന്നത്. അത് പോലീസിൽ പോയി പറഞ്ഞിട്ട് എല്ലാവരും കൂടെ നിശബ്ദമാക്കാം എന്ന് വിചാരിച്ചാലൊക്കെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ജനങ്ങൾ അത്രയും പേടിത്തൊണ്ടന്മാരും വിഡ്ഢികളൊന്നും അല്ലല്ലോ. അപ്പോൾ അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ഇത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കുടുംബത്തിൽ ഒരു സംഖ്യയുണ്ട്. ഒരു സംഖ്യയാണോ പല സംഖ്യയാണോ അറിയില്ല. ആ സംഖ്യയുടെ കാരണമാണ് അവർക്ക് ഭയങ്കര ബേജാറ്. ഒന്നാത്തത് വർഗത പറ സംഗതി അവിടെ കളിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം. കാരണം മനാഫ് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം ആണല്ലോ. അയാൾ ഞങ്ങളുടെ കുടുംബത്തിനെ, ഞങ്ങൾ സംഘികളല്ലേ, ഞങ്ങളിനെ ഉപേക്ഷിച്ച് എങ്ങനെയാണ് ഒരു മുസ്ലിം ഇങ്ങനെ പ്രശസ്തനാകും? അത് പറ്റൂല പറ്റൂല എന്ന് പറഞ്ഞിട്ടുള്ള എന്തൊരു വാശിയെ തോന്നുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിലും ഇതിന്റെ ആവശ്യമില്ല. ഇവരിങ്ങനെ ഡെയിലി ഒരു ടേബിൾ ഇട്ടിട്ട് ഈ ഒരു പത്രസമ്മേളനം നടത്തുന്ന പോലെ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇത് അവർക്ക് തന്നെ തമ്മിൽ പറഞ്ഞ് തീർക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ജനങ്ങൾ മുഴുവനും തന്നെ ഈ ഈശ്വർ മാൽപ്പയ്ക്കും മനാഫിനും കൂടെയാണുള്ളത്. ഈ ഒരു അർജുന്റെ ആ ഒരു മരണം പോലും ഒരു പ്രത്യേകത ഇല്ലാതായി ഇവരുടെ കാരണം, അർജുന്റെ കുടുംബക്കാരുടെ കാരണം. അത് മാത്രമല്ല, അവരുടെ മുഖത്ത് നിങ്ങൾ കാണാലോ ഒരു ദുഃഖവും കാര്യങ്ങളൊന്നുമില്ല. അവർ ഭയങ്കര ഒരു അറ്റാക്ക് മോഡിലാണ്. ഞങ്ങൾ യുദ്ധം ചെയ്യും, ആർക്കെതിരെ? മനാഫിനെതിരെയും ഈ ഈശ്വർ മാൽപ്പയ്ക്കെതിരെയും പറഞ്ഞിട്ട് ഇങ്ങനെ കച്ചകെട്ടിറങ്ങിയ കുറച്ച് പോരാളികൾ എന്നല്ലാതെ ആ വീട്ടിൽ ഒരു മരണം നടന്നിട്ടുണ്ടെന്ന് നമുക്ക് കണ്ടിട്ട് തോന്നുന്നില്ല. പിന്നെ ഈ അർജുന്റെ മരണം കാരണം ആ അർജുന്റെ ഭാര്യയ്ക്ക് ഒരു സർക്കാർ ജോലിയും കിട്ടി. പിന്നെ ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ, അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.